പവർ കണ്ടുപിടിച്ചു, അതിന്റെ എഫിഷ്യൻസി കണ്ടുപിടിച്ചു. എഫിഷ്യൻസി എന്തായിരുന്നു? പവർ അവൈലബിൾ ആൻഡ് ഔട്ട്ലെറ്റ് ഡിവൈഡ് ബൈ പവർ എഫിഷ്യൻസി എച്ച് മൈനസ് എച്ച് എഫ് ബൈ ക്യാപിറ്റൽ എച്ച് വന്നു. ഇനി മാക്സിമം പവർ കിട്ടുന്ന കണ്ടീഷൻ നമ്മൾ ഡിറൈവ് ചെയ്ത് കണ്ടുപിടിച്ചു എങ്ങനെ? വി വെച്ചിട്ട്, വി ആണ് പവറിന്റെ ഇക്വേഷൻ, ഇതാണ് മാക്സിമം പവറിന്റെ ഇക്വേഷൻ, അല്ലെങ്കിൽ പവർ ട്രാൻസ്മിറ്റഡ് ഇക്വേഷൻ വിത്ത് ലോജി ബൈ തൗസൻഡ് ഇൻറ്റു ഇൻറ്റു പൈ ബൈ ഫോർ ഡി സ്ക്വയർ ഇൻറ്റു ബി ഇൻറ്റു എച്ച് മൈനസ് ഫോർ എഫ് എൽ ബി സ്ക്വയർ ബൈ ടു ജി ഡി കിലോ വാട്ടിൽ ഇരുന്ന്. അതായത് വെയിറ്റ് ഓഫ് വാട്ടർ പെർ വെയിറ്റ് ഓഫ് വാട്ടർ സെക്കൻഡ് ഇൻറ്റു ഹെഡ് അവൈലബിൾ ആൻഡ് ഔട്ട്ലെറ്റ്. അങ്ങനെയാണ് നമ്മൾ ഇതിനായിട്ട് പ്രൊഡക്റ്റ് ആയിട്ടാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നത്? പവർ കണ്ടുപിടിക്കുന്നത്. എഫിഷ്യൻസി എന്താ? പവർ അവൈലബിൾ ആൻഡ് ഔട്ട്ലെറ്റ് ഡിവൈഡ് ബൈ പവർ സപ്ലൈ ആൻഡ് ഇൻലെറ്റ്. ആ ഇക്വേഷൻ ആണ് എച്ച് മൈനസ് എച്ച് എഫ് ബൈ എച്ച് വന്ന്. ആൻഡ് മാക്സിമം പവർ കിട്ടാൻ വേണ്ടി ഇതിനകത്തുള്ള വേരിയബിൾ വി ആണ്. സോ വി വെച്ച് നമ്മൾ ഡിഫറൻഷിയേറ്റ് സീറോയിലേക്ക് ഇക്വേറ്റ് ചെയ്തു. ഫൈനലി കണ്ടീഷൻ എന്ത് കിട്ടു? എച്ച് ഈക്വൽ ടു ത്രീ എച്ച് എഫ്, അല്ലെങ്കിൽ എച്ച് എഫ് ഈസ് ഈക്വൽ ടു എച്ച് ബൈ ത്രീ വൺ ദ ബെഡ് ലോസ് ഡ്യൂ ടു ഫ്രിക്ഷൻ ഈസ് ബിക്കം ദ വൺ ബൈ തേർഡ് ഓഫ് ദ ഹെഡ് അവൈലബിൾ ആറ്റ് ഇൻലെറ്റ്. ദൻ വി വിൽ ഗെറ്റ് മാക്സിമം പവർ. ഓക്കെ, ദാറ്റ് വിൽ ബി ദ കണ്ടീഷൻ ടു ഒബ്ടെയിൻ മാക്സിമം പവർ. ഇനി മാക്സിമം പവർ കണ്ടുപിടിച്ചു, മറ്റേ കണ്ടീഷൻ കണ്ടുപിടിച്ചു. ഈ കണ്ടീഷനിലുള്ള മാക്സിമം എഫിഷ്യൻസി കണ്ടുപിടിക്കണം. ആണ് നമ്മൾ ഫൈനലി ചെയ്ത്. ഈ കണ്ടീഷനിലുള്ള മാക്സിമം എഫിഷ്യൻസി കണ്ടുപിടിച്ചു. എച്ച് മൈനസ് എച്ച് ബൈ എച്ച് എഫ് ഒരു എച്ച് ബൈ ത്രീ കൊടുത്തു. ഫൈനലി ഇക്വേഷൻ വിൽ ബിക്കം 66.7%. ഓക്കെ, 66.7%. ഈ ഒരു പ്രോബ്ലം എഴുതിയാ പ്രോബ്ലം എഴുതി എല്ലാരും. സ്റ്റിൽ 14 ആളേ ഉള്ളൂ, ബാക്കി എല്ലാവരുടെയൊക്കെ ഇവിടെ നോക്കി ഒരു അഞ്ചിട്ടോട് നോക്കാം. നമുക്ക് ഇങ്ങനെ പരിപാടി നടക്കൂലേ, ബ്രേക്കിനെ വിട്ടിട്ട് തിരിച്ചെത്തണം. ഓക്കെ, ക്വസ്റ്റ്യൻ എഴുതും. ഓക്കെ, എന്താ ക്വസ്റ്റ്യൻ തന്നിട്ടില്ലേ? എ പൈപ്പ് ഓഫ് ഡയമീറ്റർ 300 mm ആൻഡ് ലെങ്ത് 3500 m ഈസ് യൂസ്ഡ് ഫോർ ട്രാൻസ്മിഷൻ ഓഫ് പവർ ബൈ വാട്ടർ. ദ ടോട്ടൽ ഹെഡ് അറ്റ് ദ ഇൻലെറ്റ് ഓഫ് പൈപ്പ് ഈസ് 500 m. ഓക്കെ, ഫൈൻഡ് ദ മാക്സിമം പവർ അവൈലബിൾ അറ്റ് ദ ഔട്ട്ലെറ്റ് ഓഫ് പൈപ്പ്. ഡയമീറ്റർ തന്നിട്ടുണ്ട്, ദ ലെങ്ത് ഓഫ് പൈപ്പ്, ടോട്ടൽ ഹെഡ്, ദെൻ കോഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ. നമുക്ക് എന്താ കണ്ടുപിടിക്കണേ? മാക്സിമം പവർ കണ്ടുപിടിക്കണം അല്ലേ? ഫൈൻഡ് ഔട്ട് ദ മാക്സിമം പവർ.
എന്തായിരുന്നു പവർ കണ്ട് ഇക്വേഷനിൽ എന്ത് കണ്ടുപിടിക്കണം നമുക്ക്? പവർ കിട്ടണമെങ്കിൽ നമുക്ക് എച്ച് എഫ് വാല്യൂ അറിഞ്ഞിരിക്കണം, റൈറ്റ്? വേണ്ടടാ, പവർ കണ്ടുപിടിക്കണമെങ്കിൽ എന്തെല്ലാം കണ്ടുപിടിക്കണ്ടേ? പവർ കണ്ടുപിടിക്കണമെങ്കിൽ റോ ജി ബൈ തൗസൻഡ് എന്തൊക്കെ വേണം പവർ കണ്ടുപിടിക്കണമെങ്കിൽ? പവറിന്റെ ഇക്വേഷൻ എന്താ? വെയിറ്റ് ഓഫ് ഫ്ലൂയിഡ് പെർ സെക്കൻഡ് ഇൻടു ഹെഡ് അവൈലബിൾ അറ്റ് ഔട്ട്ലെറ്റ് ആണ്. ഓക്കെ, ഹെഡ് അവൈലബിൾ അറ്റ് ഇൻലെറ്റ് കണ്ടീഷൻ നമുക്ക് തന്നിട്ടുണ്ട്. ഹെഡ് അവൈലബിൾ അറ്റ് ഔട്ട്ലെറ്റ് കണ്ടുപിടിക്കണമെങ്കിൽ എച്ച് എഫ് നമ്മൾ കണ്ടുപിടിക്കണം അല്ലേ? എച്ച് എഫ് നമ്മൾ കണ്ടുപിടിക്കണം. മാക്സിമം പവർ ആണ് കണ്ടുപിടിക്കാൻ പറയുന്നത്. സോ എച്ച് എഫ് നമുക്ക് ഇവിടുന്ന് കിട്ടും. അങ്ങനെ എച്ച് എഫ് വിൽ ബി എച്ച് ബൈ ത്രീ ആയിരിക്കും. എച്ച് എഫ് കിട്ടി, റൈറ്റ്? എച്ച് എഫ് കിട്ടിക്കഴിഞ്ഞാൽ എന്ത് കിട്ടണം ഇനി? റോജി ഇൻറ്റു ഡിസ് അതായത് റോജി ഇൻറ്റു ഡിസ്ചാർജ് ഇൻറ്റു ഹെഡ് അവൈലബിൾ അറ്റ് ഔട്ട്ലെറ്റ്, അതാണ് പവർ കണ്ടുപിടിക്കാൻ ഇക്വേഷൻ. ഏറ്റവും ബേസിക് ആയിട്ട് ഓർത്ത് വെച്ചാൽ വെയിറ്റ് ഡെൻസിറ്റി ഇൻറ്റു ഡിസ്ചാർജ് ഇൻറ്റു ഹെഡ് അവൈലബിൾ അറ്റ് ഔട്ട്ലെറ്റ്. എച്ചും എച്ച് എഫും കിട്ടിയ സ്ഥിതിക്ക് നമുക്ക് എന്ത് കിട്ടി? ഹെഡ് അവൈലബിൾ അറ്റ് ഔട്ട്ലെറ്റ് കിട്ടി. എച്ച് മൈനസ് എച്ച് എഫ് ആണ് ഹെഡ് അവൈലബിൾ അറ്റ് ഔട്ട്ലെറ്റ്. ഇനി റോയും ജിയും കിട്ടണം. വാട്ടർ ആയതന്നെ റോയും ജിയും അറിയാം നമുക്ക്. പിന്നെ എന്താ വേണ്ടത്? ക്യൂ കണ്ടുപിടിക്കണം. ക്യൂ കണ്ടുപിടിക്കാൻ വേണ്ടി ഏരിയ കിടത്താൻ ഡി തന്ന സ്ഥിതിക്ക് ഏരിയ നമുക്ക് കിട്ടും. ഇനി വെലോസിറ്റി നമുക്ക് അറിയണം. വെലോസിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് എച്ച് എഫിന്റെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഫോർ എഫ് എൽ വി സ്ക്വയർ ബൈ ടു ജി ഡി. ഓക്കെ, നമുക്ക് ഫോർ എഫ് എൽ വി സ്ക്വയർ ബൈ ടു ജി ഡി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ കിട്ടും. ഫോർ എഫ് എൽ ടു ജി എല്ലാം തന്നിട്ടുണ്ട്. ഈ വിന്റെ പാരാമീറ്റർ നമ്മൾ കണ്ടുപിടിക്കണം. പക്ഷെ എച്ച് എഫിന്റെ വാല്യൂ നമുക്ക് ഇവിടെ ഉണ്ട് ഓൾറെഡി, റൈറ്റ്? ഇത് വെച്ചിട്ട് ഒന്ന് വിന്റെ വാല്യൂ എത്ര വരുമോ നോക്കി വന്ന്. ഇത് രണ്ടും കൂടി ഇക്വേറ്റ് ചെയ്ത് വിന്റെ വാല്യൂ പറഞ്ഞ, ഇത് രണ്ടും കൂടി ഇക്വേറ്റ് ചെയ്യുക, എന്നിട്ട് വിന്റെ വാല്യൂ പറ എച്ച് എഫിന്റെ ഇക്വേഷനും സെക്കൻഡ് ഇക്വേഷനും കൂടി ഇക്വേറ്റ് ചെയ്ത വെലോസിറ്റി എത്രയാ വരുവാ? ഡിസ്ചാർജ് ഒന്ന് കണ്ടുപിടിച്ച് ത്രീ പോയിന്റ് ഫോർ വൺ വെലോസിറ്റി കിട്ടി നമുക്ക്. ഓക്കെ, ഇനി ഡിസ്ചാർജ് കണ്ടുപിടിച്ച് അറ്റൻഡൻസ് പറഞ്ഞടാ. ആകാശ്, ആകാശ് ആകാശ് ആബ്സെന്റ് ആ. ദെൻ അഖിൽ പ്രസന്റ് സാർ. അമിത് പ്രസന്റ് സാർ. അനിരുദ്ധ് കാർത്തിക് സാർ. ലാദിൻ യെസ് സാർ. ഷഹസാദ് മുംതാസിൻ അസഫ് പ്രസന്റ് സാർ. അസഫ് ഓക്കെ. ഫർദീൻ പ്രസന്റ്. ഫത്തേ പ്രസന്റ്. സമ പ്രസന്റ് സാർ. സിയാൻ നിഷാഖ് പ്രസന്റ് സാർ. നിവേദ് പ്രസന്റ് സാർ. പ്രത്യുഷ് പ്രത്യുഷ്. രാഹുൽ പ്രസന്റ് സാർ. പ്രസന്റ്.
Saru. Present, sir. Saurav. 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 Sriraj. Present, sir. Vishnu AP. Present, sir. Vishnu N. Present, sir. Vishnu Rao Redavani. Vishnu Rao Redavani. Vishnu Chowkina. Hello. Hello. രാവിലെ പോയത് ക്ലാസ്സിൽ എന്താ വരാൻ ഞാൻ ചോദിച്ചത്. രാവിലെ ഉണ്ടായിട്ടില്ല, ഫസ്റ്റ് അവർ ഉണ്ടായിട്ടില്ല ക്ലാസ്സിൽ. ഞാനുണ്ടായി. നീ ഉണ്ടായിട്ടില്ല, അറ്റൻഡൻസ് പറഞ്ഞിട്ടില്ല. അറ്റൻഡൻസ് വിളിക്കുമോ? നീ ഉണ്ടായിട്ടില്ല. ധർമ്മേഷ് എന്താ ചോദിച്ചത്? ക്ലാസ്സിന് അടുക്ക. ആ ധർമ്മേഷ് ഉണ്ടെ, ഞാൻ ഇട്ടു. ഓക്കെ, എനിക്ക് ചായ പിടിക്കാൻ പോകാനോ ക്ലാസ്സിന് അടുക്ക്. ചായ പിടിക്കാൻ പോകേണ്ട സമയമാണോ ക്ലാസ്സിന് അടുക്ക്? അത് അർജന്റ് ആയിട്ട് ഹോസ്പിറ്റലിൽ പോകേണ്ട ആവശ്യം. ഞാൻ ഇപ്പൊ ഹോസ്പിറ്റൽ പരിസരത്താണ്. ഹലോ. രാവിലെ എന്താടാ ക്ലാസ്സിൽ കേറാൻ? ഇനി രാവിലെ കേറിയല്ലോ. ഞാൻ കേറി. കേറിയിട്ടില്ലാത്തോണ്ടാ ഞാൻ ചോദിച്ചത്. ശരി, ഞാൻ കേറിയു സാർ. എടാ, അറ്റൻഡൻസ് വിളിക്കുമ്പോൾ നീ ഉണ്ടായിട്ടില്ല. നീ കൊറേ സമയത്ത് ഉണ്ടായിട്ടില്ല. ഞാൻ നോക്കിയതാണ്. നീ വെറുതെ ഓണാക്കി വെച്ചിട്ട് പോയിട്ടുണ്ടെങ്കിൽ ഞാൻ അറിയില്ല. അതിനകത്തൊന്നും ചെയ്യാൻ പറ്റില്ല. ഓണാക്കി വെച്ചിട്ട് പോയിട്ടുണ്ടാവായിരുന്നു. അതിനാണല്ലോ ഫുൾ ടൈം ക്ലാസ്സിൽ ഉണ്ടാവാൻ പറയുന്നത്. അല്ലാണ്ട് അറ്റൻഡൻസ് വിളിക്കുന്ന സമയത്ത് ഓണാക്കിട്ടില്ലല്ലോ ഞാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞല്ലോ, അർജന്റ് ആയിട്ട് ഒരു കാര്യമുള്ളതുകൊണ്ട് ഹോസ്പിറ്റലിൽ കേസായതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് വന്നു. ആയിക്കോട്ടെ, നോ പ്രോബ്ലം. അതെ, ഞാൻ ഉള്ളത് പറഞ്ഞല്ലോ. അറ്റൻഡൻസിലെ കുറച്ചുകൂടി കുഴപ്പമില്ല. ലാസ്റ്റ് എക്സാം എഴുതാൻ അറ്റൻഡൻസ് ഇല്ലാതെ വരുമ്പോ നോക്കിയാ മതി. അന്നേരം അതെ ഞാൻ പറഞ്ഞല്ല, അർജന്റ് ആയതുകൊണ്ട് മാത്രം വന്നതാണ്. ആ ക്ലാസ്സിൽ കാണാത്തത് കൊണ്ട് ചോദിച്ചു എന്നേ ഉള്ളു. ഡിസ്ചാർജ് കണ്ടുപിടിച്ചു പറ. മക്കളെ പറയടാ, ഡിസ്ചാർജ് വെലോസിറ്റി കണ്ടുപിടിച്ചു. ഡിസ്ചാർജ് വാല്യൂ എത്ര കിട്ടിയ? എത്രയാടാ ഡിസ്ചാർജിന്റെ വാല്യൂ കണ്ടുപിടിച്ചാ? വെലോസിറ്റി കണ്ടുപിടിച്ചിട്ടുണ്ട്. ഏരിയ നമുക്ക് അറിയാം. ഏരിയയും വെലോസിറ്റിയും കൂടി മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഡിസ്ചാർജ് കിട്ടീനാ? 0.2415 വരും. ഇനി പവർ കൂടെ ഒന്ന് കണ്ടുപിടിച്ചേ. റോ ഇൻറ്റു ജി ഇൻറ്റു ഡിസ്ചാർജ് ഇൻറ്റു ആൻഡ് അവൈലബിൾ ആൻഡ് ഔട്ട്ലെറ്റ്. റോ ജി ഇൻറ്റു ക്യൂ ഇൻറ്റു എച്ച് മൈനസ് എച്ച് എഫ്. എച്ച് മൈനസ് എച്ച് എഫ് ആണല്ലോ പവർ അവൈലബിൾ അറ്റ് ഔട്ട്ലെറ്റ്. റോ ജി ഇൻറ്റു ക്യൂ ഇൻറ്റു എച്ച് മൈനസ് എച്ച് എഫ് പവർ, മാക്സിമം പവർ. ഒന്ന് കണ്ടുപിടിച്ച എന്റെ ഇക്വേഷൻ വാല്യൂ ഒന്ന് കണ്ടുപിടിച്ച. റോ ജി ഇൻറ്റു ക്യൂ ഇൻറ്റു എച്ച് മൈനസ് എച്ച് എഫ്.
689.7 kilowatts. നിവേദനം കിട്ടിയ നിവേദന എന്തോ ഒരു മിസ്റ്റേക്ക് പറ്റിയിട്ട് എവിടെ മിസ്റ്റേക്ക് കാൽക്കുലേഷൻ ഇക്വേഷൻ ഇത് തന്നെ അല്ലേ ഇട്ടുണ്ട് 1000 ഇൻറ്റു ജി ഇൻറ്റു യു ഇൻറ്റു എഡ് അറ്റ് ദ എൻ പൈപ്പ് എച്ച് മൈനസ് എച്ച് ത്രീ ആണ് വരുന്നത് എച്ച് മൈനസ് എച്ച് എഫ് 333.33 കിട്ടിയ നല്ലായിരിക്കും ാണ് പ്രോബ്ലം മനസ്സിലാവാത്തവരുണ്ടോ പ്രോബ്ലത്തിന്റെ ഏതെങ്കിലും സ്റ്റെപ്സ് ക്ലിയർ ആവാത്തവരുണ്ടോ എനിബഡി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒന്ന് എഴുതിയ എഴുതാ മക്കളെ ക്വസ്റ്റ്യൻ എഴുതിയ പൈപ്പ് ലൈൻ ഓഫ് ലെങ്ത് 2000 മീറ്റർ ഈസ് യൂസ്ഡ് ഫോർ പവർ ട്രാൻസ്മിഷൻ ഇഫ് 110.3625 കിലോ വാട്ട് പവർ ഈസ് ടു ബി ട്രാൻസ്മിറ്റഡ് ത്രൂ എ പൈപ്പ് ഇൻ വിച്ച് ദ വാട്ടർ ഈസ് ഹാവിംഗ് എ പ്രഷർ ഓഫ് 490.5 ന്യൂട്ടൺ പെർ സെന്റിമീറ്റർ സ്ക്വയർ അതായത് 490 എന്താ വന്നിങ്ങനെ ഇൻലെറ്റ് പ്രഷറാണ് ഇൻലെറ്റ് പി വൺ വാല്യൂ ആണ് പക്ഷെ നമുക്ക് കിട്ടേണ്ടത് പ്രഷർ ഹെഡിന്റെ ടേംസിലേക്ക് കിട്ടണം ഓക്കെ ഇത് ഇൻലെറ്റിലെ പ്രഷറാണ് ഇൻലെറ്റിലെ പ്രഷറിന് ഇൻലെറ്റിലെ പ്രഷർ ഹെഡിലേക്ക് എങ്ങനെയാ മാറ്റുക പ്രഷർ വാല്യൂവിനെ എങ്ങനെ നമ്മൾ പ്രഷർ ഹെഡിലേക്ക് മാറ്റിക്കൊണ്ടിരുന്നത് എനർജീനെ എങ്ങനെയാണ് നമ്മൾ പ്രഷർ ഹെഡിന്റെ ടേംസിലേക്ക് മാറ്റിയത് പി വൺ എന്തുകൊണ്ട് എന്തുദ്ദേശം ഈ ന്യൂട്ടൺ പെർ സെന്റിമീറ്റർ സ്ക്വയർ മാറ്റുന്നതാണോ പറഞ്ഞത്
എന്താ ഉദ്ദേശം മനസ്സിലായിട്ടില്ല. അതായത് ഇത് വെറും പ്രഷർ അല്ലേ, നമ്മുടെ പി അല്ലല്ലോ നമുക്ക് പ്രഷർ ഹെഡ്. പി എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്താലാ ഹെഡിന്റെ ടേംസിലേക്ക് വരല്. ഇത് ന്യൂട്ടൺ പെർ സെന്റിമീറ്റർ സ്ക്വയർ ആണ്, അത് സ്റ്റാൻഡേർഡ് ആക്കിയാൽ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആവും. ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയറിന് ഹെഡിന്റെ ടേംസിൽ മീറ്റേഴ്സ് എന്ന ടേംസിലേക്ക് വരണമെങ്കിൽ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യണം? ഇത് സപ്പോസ് പി വൺ ആണ്, പി വൺ ഡിവൈഡ് ബൈ എന്താണ് ഹെഡിന്റെ ടേംസിൽ എഴുതണമെങ്കിൽ? മൾട്ടിപ്ലൈ ചെയ്താൽ മതി അല്ലെ. പി ബൈ റോജി അല്ലെ നമ്മുടെ ഹെഡിന്റെ ടേംസിലേക്ക് എഴുതി. ഹെഡ് ഹെഡ് ഇൻലെറ്റ് എന്ന് പറയുന്നത് പി ബൈ റോജി ആണ് അല്ലെ. ഹെഡ് ഇൻലെറ്റിലെ പ്രഷർ നമുക്ക് തന്നിട്ടുണ്ട്, അതിനെ ഹെഡിന്റെ ടേംസിലേക്ക് മാറണം ആദ്യം. ദെൻ ഫൈൻഡ് ഡയമീറ്റർ ഓഫ് ദ പൈപ്പ് ആൻഡ് എഫിഷ്യൻസി ഓഫ് ട്രാൻസ്മിഷൻ ഇഫ് ദ പ്രഷർ ഡ്രോപ്പ് ഓവർ ദ ലെങ്ത് ഓഫ് ദ പൈപ്പ് ഈസ്. സോ പ്രഷർ ഡ്രോപ്പ് തന്നിട്ടുണ്ട്, എച്ച് എഫ് വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്, പക്ഷെ അതും തന്നേക്കുന്നത് പ്രഷറിന്റെ ടേംസിലാണ്. അതിനും നമുക്ക് എന്ത് കിട്ടും? ഹെഡ് ലൂസ് ഡ്യൂ ടു ഫ്രിക്ഷൻ കിട്ടും. ഫസ്റ്റ് ഓഫ് ഓൾ എന്താ കണ്ടുപിടിക്കണേ? ഡയമീറ്റർ ഓഫ് ദ പൈപ്പ്. അപ്പൊ അതിനു മുമ്പേ ഈ തന്ന ഡാറ്റനൊക്കെ നമുക്ക് റിക്വയർഡ് ഫോർമാറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാം. അപ്പൊ പ്രഷർ ഹെഡ് അത് ഇൻലെറ്റ് എന്ന് പറയുമ്പോൾ എച്ച് ഈസ് ഈക്വൽ ടു പി ബൈ റോജി ആണ്. ഹെഡ് ലോസ് ഡ്യൂ ടു ഫ്രിക്ഷൻ ഹെഡിന്റെ ടേംസിലേക്ക് ആക്കി എന്താ വരുക? 98.1 ന് ആദ്യം ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആക്കുക. ഇവിടെ ചെയ്തപോലെ ഇൻലെറ്റ് പ്രഷറിനെ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആക്കിയാൽ ആദ്യം 10^4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ദെൻ റോജി കൊണ്ട് ഡിവൈഡ് ചെയ്യുക. എത്രയാ കിട്ടും നോക്കിയാ, എത്രയാ വരിക വാല്യൂ? 98.1 ന് 10^4 മൾട്ടിപ്ലൈ ചെയ്യുക, ഡിവൈഡ് ബൈ റൂജി. ഹൺഡ്രഡ് വരും അല്ലെ, 100 മീറ്റേഴ്സ് വരും. ഓക്കെ, പിന്നെന്തൊക്കെ അതാണ് എന്ത് എഫിഷ്യൻസി എന്ന് പറയുന്നത്. ഓക്കെ, എഫിഷ്യൻസി ഒന്ന് കണ്ടുപിടിച്ച് എത്ര വരിക? 400 ബൈ ഇല്ല ഒരു സെക്കൻഡ്. ഓക്കെ, എച്ച് മൈനസ് എച്ച് എഫ് ഡിവൈഡ് ബൈ ക്യാപിറ്റൽ എച്ച്, ഇത്ര എഫിഷ്യൻസി വാല്യൂ. ഓക്കെ, 80% വരും വാല്യൂ, കറക്റ്റ് ആണ്. ഓക്കെ, ഇനി ഇത് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് സെക്കൻഡ് പാരാമീറ്റർ കണ്ടുപിടിക്കാൻ ഡയമീറ്റർ ആണ്. ഡയമീറ്റർ കണ്ടുപിടിക്കും, ഡയമീറ്റർ
ഇതുവരെ കണക്ട് ചെയ്യാൻ പറ്റിയ വേറെ പാരാമീറ്റേഴ്സ് ഒന്നും ഇല്ല ഇല്ല. ഏതാ നോക്കുക, ഒന്നുള്ളത് നമുക്ക് പ്രഷർ തന്നിട്ടുണ്ട്. സോ പവർ ട്രാൻസ്മിഷൻ പവർ ട്രാൻസ്മിറ്റ് വിസിബിൾ അല്ലേ കാണുന്നില്ല, സ്ക്രീൻ കാണുന്നില്ല. തന്ന പവറിന്റെ ഇക്വേഷൻ എന്താ, നമുക്ക് പവർ അവൈലബിൾ തന്നിട്ടുണ്ട്, ഓക്കെ പി തന്നിട്ടുണ്ട്, നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഡി ആണ്. ഡയമീറ്റർ കണ്ടുപിടിക്കണമെങ്കിൽ ഇതിനകത്തേക്ക് അറിയാവുന്ന ഒരു പാരാമീറ്റർ, ഡയമീറ്റർ റിലേറ്റ് ചെയ്യുന്ന ഒരു പാരാമീറ്റർ ഡിസ്ചാർജ് ആണ്. ഓക്കെ പ്രഷറിന്റെ സോറി പവറിന്റെ ഇക്വേഷൻ ആണ് റോജി ഇൻറ്റു ക്യൂ ഇൻറ്റു എച്ച് മൈനസ് എച്ച് എഫ് ഡിവൈഡ് ബൈ 1000. ഓക്കെ ഇതിൽ നിന്ന് എന്താ കണ്ടുപിടിക്കുക, ഡിസ്ചാർജിന്റെ വാല്യൂ കണ്ടുപിടിക്കുക. ഡിസ്ചാർജിന്റെ വാല്യൂ കണ്ടുപിടിച്ചിട്ട് നമ്മൾ റിലേറ്റ് ചെയ്തിട്ടാണ് എന്ത് കണ്ടുപിടിക്കുക, നമുക്ക് ഡയമീറ്റർ കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ സോ ഡിസ്ചാർജിന്റെ വാല്യൂ എന്ന് കണ്ടുപിടിച്ച തന്ന ഇക്വേഷൻ വെച്ചിട്ട് ഡിസ്ചാർജിന്റെ വാല്യൂ കണ്ടുപിടിക്കും. എക്സാമിന് വരുമ്പോൾ സ്വന്തമായിട്ട് സ്റ്റെപ്പ് ആലോചിച്ച് ചെയ്യണം. അപ്പൊ മെത്തേഡ് എങ്ങനെയാ വരുന്നതെന്ന് ഓരോന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കും കേട്ടോ. അങ്ങനെ കാൽക്കുലേഷൻ മാത്രല്ല, എങ്ങനെയാ സ്റ്റെപ്പ് എഴുതി എഴുതി വരുന്നതെന്ന് കൂടി മനസ്സിലാവണം. സീറോ പോയിന്റ് സീറോ ടു എയ്റ്റ്. ഓക്കെ ഇപ്പൊ എന്ത് കിട്ടി നമുക്ക്, ഡിസ്ചാർജ് കിട്ടി. ഓക്കെ ഇനി ഡിസ്ചാർജ് ഡിസ്ചാർജിന്റെ ഇക്വേഷൻ ഏരിയ ഇൻറ്റു വാല്യുവേഷൻ ആണ് ഫൈവ് ബൈ ഫോർ ഡി സ്ക്വയർ ഇൻറ്റു ഓക്കെ ഓക്കെ ഫൈവ് ബൈ ഫോർ ഡി സ്ക്വയർ ഇൻറ്റു വി ആണ് നമുക്ക് എന്ത് കിട്ടണ്ടേ, ഡിസ്ചാർജ്. ഓക്കെ ഇതിൽ ഡി ആണ് നമ്മൾ കണ്ടുപിടിക്കണ്ടേ, പക്ഷെ എന്താ വി ഒന്നും നമുക്ക് ഇപ്പോഴും അറിയില്ല. ഓക്കെ വിന്റെ ടേംസിലേക്ക് വിന്റെ ഒരു ഇക്വേഷൻ കൂടി നമുക്ക് വേണം. ഓക്കെ സപ്പോസ് ഫസ്റ്റ് എന്ത് ചെയ്യുക, ഡിസ്ചാർജിന്റെ ഇക്വേഷൻ ഇട്ടിട്ട് ഈ ഡിയും വിയും തമ്മിൽ റിലേഷൻ ഉണ്ടാക്കുക. ഓക്കെ ഫസ്റ്റ് ഓഫ് ഓൾ ഡിസ്ചാർജിന്റെ ഇക്വേഷൻ, ഡിസ്ചാർജ് കണ്ടുപിടിച്ച് നമ്മൾ ഡിസ്ചാർജ് ഏരിയന്റെ വെലോസിറ്റി എടുത്തു. പക്ഷെ കണ്ടുപിടിക്കേണ്ട പാരാമീറ്റർ ഡി ആണ്, പക്ഷെ വിയും നമുക്ക് അൺനോൺ ആണ്, ബോത്ത് ആർ അൺനോൺ. ഓക്കെ സോ നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ എന്ത് ചെയ്തു, ഇതിൽ ഏതെങ്കിലും ഒരു പാരാമീറ്ററിനെ കോമൺ ആക്കി. ഓക്കെ സോ വിനെ ഞാൻ എന്ത് ചെയ്തു, ഡിന്റെ ടേംസിലേക്ക് എഴുതി. ഫൈവ് ബൈ ഫോർ ഡി സ്ക്വയർ ഇൻറ്റു വി ഈക്വൽ ടു ഡിസ്ചാർജിന്റെ ഇക്വേഷൻ എടുത്തിട്ട് വിനെ ഡിന്റെ ടേംസിലേക്ക് എഴുതി. ഇനി ഹെഡ് ലോസ് ഡ്യൂ ടു ഫ്രിക്ഷന്റെ ഒരു ഇക്വേഷൻ ഉണ്ട്, നമുക്ക് ഹെഡ് ലോസ് ഡ്യൂ ടു ഫ്രിക്ഷൻ നമുക്ക് അറിയാം കണ്ടു കണ്ടാണ്. സോ ഫോർ എഫ് എൽ വി സ്ക്വയർ ബൈ ടു ജി ഡി ഉണ്ട്. അതിനകത്തേക്ക് എന്ത് ചെയ്തു, ഇവിടെയുള്ള ഇക്വേഷൻ ഓക്കെ ഇവിടെയുള്ള ഇക്വേഷൻ എന്ത് ചെയ്തു, വി സ്ക്വയറിന് പകരം ഈ ഇക്വേഷൻ ഇവിടുത്തേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോഴെന്തായി, കോമൺ ആയിട്ട് എന്താ അൺനോൺ ആയ ഫോർ എഫ് നമുക്കറിയാം, തന്നിട്ടുണ്ട് എൽ വാല്യൂ നമുക്കറിയാം തന്നിട്ടുണ്ട്, ബാക്കിയൊക്കെ അറിയാം. അൺനോൺ ആയിട്ടില്ല ഡി മാത്രം അൺനോൺ ആയിട്ട് വരിക, അല്ലെ എച്ച് എഫ് വാല്യൂ നമുക്കറിയാലോ. സോ ഈ ഇക്വേഷൻ ഇതിൽ ഇട്ടിട്ട് ഒന്ന് ഡി വാല്യൂ കണ്ടുപിടിച്ച് ഫൈനൽ ഡി കണ്ടുപിടിക്കാണ്. ഇനി നമ്മൾ എന്ത് ചെയ്തു, പവർ വെച്ചിട്ട് ക്യൂ വാങ്ങിച്ചു, ക്യൂ വെച്ചിട്ട് ഡിയും ഇട്ടിട്ട് വിനെ ഡിയിലേക്ക് ചെയ്തു. ഓക്കെ ഈ പറഞ്ഞ മനസ്സിലായി, ഈ ജസ്റ്റ് നിങ്ങൾ ഇക്വേഷൻ വെച്ചിട്ട് ഡി ഒന്ന് കണ്ടുപിടിച്ച ഡയമീറ്റർ ഈ വിന്റെ ഫോർമാറ്റിനെ ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, എന്നിട്ട് ഡി ഒന്ന് കണ്ടുപിടിക്കുക.
ഡയമീറ്റർ വാല്യൂ ഒന്ന് കണ്ടുപിടിച്ചേ. സാർ, സാർ ഇത്രയേറെ ഒന്നും പറഞ്ഞിരുന്നോ? ഇല്ല, ഒന്നും പറഞ്ഞില്ല. നിന്നോട് അത് കണ്ടുപിടിക്കാനേ പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ സാർ, ഓക്കെ സാർ. എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞത്? എടാ, എന്താടാ കണ്ടുപിടിക്കാൻ പറഞ്ഞത് ഞാൻ? അത് ചെയ്യുന്നില്ലേ? ഡയമീറ്റർ കണ്ടുപിടിക്കുന്നില്ലേ? സീറോ പോയിന്റ് വൺ ടു മീറ്റർ അല്ലെ? 127.7 mm വരും. ഓക്കെ, 127.5 mm. വിടാത്തൊരു ഈ പ്രോബ്ലം ഒന്ന് കംപ്ലീറ്റ് ചെയ്ത് വെക്കണേ. എഫിഷ്യൻസി നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചാണ് 80%. ഓക്കെ, ഇനി മൊഡ്യൂൾ വരുന്ന ചെറിയൊരു ടോപ്പിക് ആണ് വാട്ടർ ഹാമർ. ഓക്കെ, നമ്മൾ ഓൾറെഡി എന്ത് പറഞ്ഞു? പവർ ട്രാൻസ്മിഷൻ പറഞ്ഞു. അതായത് ഒരു പൈ ഒരു ടാങ്കിൽ നിന്ന് ഒരു പൈപ്പിലേക്ക് കണക്ട് ചെയ്തു. കണക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു? നമ്മൾ വെള്ളം പമ്പ് ചെയ്യുന്നു ഒരു പോയിന്റിലേക്ക്. എ നില ബി, എ ടു ബി ആണ് പൈപ്പ് ലെങ്ത്. എന്റെ ആ ഇസ് എ ഇൻലെറ്റ് പോയിന്റ്. ടോട്ടൽ ഹെഡ് അവൈലബിൾ അറ്റ് ദി ഇൻലെറ്റ് ടോട്ടൽ ഹെഡ് അവൈലബിൾ അറ്റ് ദി ഇൻലെറ്റ് ഈസ് ക്യാപിറ്റൽ എച്ച്. ഓക്കെ, സപ്പോസ് നമ്മൾ ഞാൻ ബി എന്നുള്ള പോയിന്റ് ഇസ് എൻ പോയിന്റ്. ഇവിടെ ഒരു വാൾവ് കണക്ട് ചെയ്യുന്നു. ഓക്കെ, ഇനീഷ്യലി ഞാൻ ഈ വാൾവ് ഫുള്ളായിട്ട് ഓപ്പൺ ചെയ്ത് വെച്ചിട്ടില്ല. സോ ഫുള്ളായിട്ട് ഓപ്പൺ ചെയ്ത് എന്ത് വരും? ഒരു ക്യാപിറ്റൽ വെലോസിറ്റി വി എല് വാട്ടർ കണ്ടിന്യൂസ് ആയിട്ട് ഫ്ലോ ചെയ്ത് കൊടുക്കും. സഡൻലി ഞാൻ എന്ത് ചെയ്തു? ഈ വാൾവ് ക്ലോസ് ചെയ്തു. ക്ലോസ് ചെയ്ത ഇത് വന്നിട്ട് കൺജസ്റ്റഡ് ആയില്ലേ, ഇത് പോകാൻ പറ്റാതെ. അപ്പൊ എന്താ, ഇത് തിരിച്ച് ഇത് വന്ന് ഇവിടെ ബ്ലോക്ക് ആകുമ്പോൾ ഇത്രയും പവർ ആണ് ഇങ്ങോട്ട് വരുന്നത്. ഓക്കെ, സോ അത്രയും പ്രഷർ ഹെഡിൽ, അത്രയും പ്രഷർ ഹെഡിൽ വന്നിട്ട് ഇത് ഇവിടെ ബ്ലോക്ക് ആകുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, ഇത് ഇവിടെ നിന്ന് തിരിച്ചൊരു പ്രഷർ വേവ് ജനറേറ്റ് ചെയ്യും. ഓക്കെ, തിരിച്ചിട്ട് എന്താ, ഒരു പ്രഷർ വേവ് ജനറേറ്റ് ചെയ്യും. ഈ ഒരു പോയിന്റിൽ റിട്ടേൺ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ, ഫ്ലോ വെലോസിറ്റിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഒരു പ്രഷർ വേവ് ജനറേറ്റ് ചെയ്യും. ജനറേറ്റ് ചെയ്ത് ഈ പ്രഷർ വേവ് റിവേഴ്സ് ഡയറക്ഷനിലേക്ക് ട്രാവൽ ചെയ്യാൻ തുടങ്ങും. ഓക്കെ, റിവേഴ്സ് ഡയറക്ഷൻ, ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് ജനറേറ്റ് ചെയ്ത് ഹൈ പ്രഷർ വേവ് എന്ത് ചെയ്യും? ട്രാവൽ ചെയ്യും വിത്ത് വെലോസിറ്റി ഓഫ് സൗണ്ട്. ഓക്കെ, ആ വേവ് ട്രാവൽ ചെയ്യുന്ന പറയുന്ന വെലോസിറ്റി ഓഫ് സൗണ്ടിന്റെ സൗണ്ട് വെലോസിറ്റിയിലാണ് എന്ത് ഈ ജനറേറ്റ് ചെയ്യുന്ന ഹൈ പ്രഷർ വേവ് ട്രാവൽ ചെയ്യുക.
while train is having some noise. Those are known as knocking. Okay, while this pressure wave is traveling in the opposite direction of fluid flow, it will generate a noise. Okay, such noises are known as knocking. Okay, ഈ നോക്കിങ്ങിന് പുറമെ എന്താ ഈ പ്രഷർ വേവ് ഹൈ പ്രഷർ വേവ് ട്രാവൽ ചെയ്യുമ്പോൾ ഇതിന്റെ വോൾ സർഫസിലൊക്കെ ഒരു ഹാമറിങ് ആക്ഷൻ കൊടുക്കും ഓക്കെ ദേർബൈ അതിന് സർഫസിലൊക്കെ ഒരു ഇച്ചിങ് ആക്ഷൻ അല്ലെങ്കിൽ അതിന്റെ ഡാമേജ് ക്രിയേറ്റ് ചെയ്യാൻ ഈ ഒരു പ്രഷർ വേവിന് ഇതിന്റെ പൈപ്പ് വോൾസിനെ ഡാമേജ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു എബിലിറ്റി ഉണ്ട് അല്ലെങ്കിൽ ഒരു ഹാമറിങ് ആക്ഷൻ കൊടുക്കും ഒരു ഒരു മുട്ടി തടിക്കുന്ന പോലത്തെ ഒരു ഹാമറിങ് ആക്ഷൻ വരും ഈ അത്രയും പ്രഷർ വേവ് അത്രയും ഫോഴ്സ് ആണ് ഈ വോളിന്റെ പൈപ്പ് വോളിലേക്ക് വരുന്നത് ഓക്കെ ആ പ്രോസസ്സിനെയാണ് ഈ പൈപ്പ് തിരിച്ചു ഡെവലപ്പ് ചെയ്യുന്ന പ്രഷർ വേവ് പൈപ്പ് എന്താ പറയാ വാട്ടർ ഹാമർ എന്ന് പറയും ഓക്കെ ഈ തിരിച്ചു ഫ്ലോ ചെയ്യുമ്പോൾ ഈ പ്രഷർ വേവ് അല്ലെങ്കിൽ സൗണ്ട് വെലോസിറ്റിയിൽ വെലോസിറ്റി ഓഫ് സൗണ്ട് ജനറേറ്റ് ചെയ്ത് ട്രാവൽ ചെയ്യുന്ന ഈ പ്രഷർ വേവ് ഈ പൈപ്പ് കൊണ്ട് ഹാമറിങ് ആക്ഷൻ ക്രിയേറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്താ പറയും വാട്ടർ ഹാമർ എന്ന് പറയും ഇനി ഈ വാട്ടർ ഹാമർ ഡിപ്പെൻഡ് ചെയ്യുന്ന പാരാമീറ്റേഴ്സ് ആണ് ഒന്ന് വെലോസിറ്റി ഓഫ് ഫ്ലോ നമ്മൾ ഈ ക്യാപിറ്റൽ പി എത്ര വെലോസിറ്റിയിലാണോ ഇത് വരുന്നത് അത് ദെൻ ലെങ്ത് ഓഫ് പൈപ്പ് എ ടു ബി എന്നുള്ള ലെങ്ത് വെലോസിറ്റി ഓഫ് ഫ്ലോ ലെങ്ത് ഓഫ് പൈപ്പ് ഇനി നമ്മൾ ഏത് രീതിയിലാണ് ഈ വാൾവ് ക്ലോസ് ചെയ്യുന്നത് സഡൻ ആയിട്ട് ക്ലോസ് ചെയ്യുന്നതാണോ അല്ല പതുക്കെ പതുക്കെ പോസ് ചെയ്തുകൊണ്ടിരുന്നത് സഡൻ ആയിട്ട് ക്ലോസ് ചെയ്യുമ്പോൾ ജനറേറ്റ് ചെയ്യുന്ന പ്രഷറിന്റെ ഇത് ക്വാണ്ടിറ്റി കൂടും പെട്ടെന്നാണ് വരുന്ന അത്രയും ഫ്ലോവിനെ ബ്ലോക്ക് ആയിക്കൊണ്ടിരിക്കുക പക്ഷെ പതുക്കെ പതുക്കെ ക്ലോസ് ചെയ്യുന്ന കുറച്ച് കുറച്ച് ഫ്ലോ പുറത്തേക്ക് പോകുന്നുണ്ട് കുറച്ച് കുറച്ചായിട്ട് ഫ്ലോ ആണ് ബ്ലോക്ക് ചെയ്ത് വരുന്നത് അപ്പൊ ടൈം ടേക്കൺ ടു ക്ലോസ് ദ ഫ്ലോ ദെൻ ഫോർത്ത് വൺ ഈസ് മെറ്റീരിയൽ അവർ ഇലാസ്റ്റിക് പ്രോപ്പർട്ടീസ് ഓഫ് ദീസ് പൈപ്പ് വാൾ അല്ലെ പൈപ്പ് മെറ്റീരിയലിന്റെ ഇലാസ്റ്റിക് പ്രോപ്പർട്ടീസ് ദീസ് ആർ ദ ഫോർ ഡിപെൻഡന്റ് പാരാമീറ്റേഴ്സ് ഫോർ എന്തിനും പ്രഷറൈസ് ഡ്യൂ ടു വാട്ടർ ഹാമർ ഓക്കെ വാട്ട് ആർ ദ പ്രോപ്പർട്ടീസ് അല്ലെ വാട്ട് ആർ ദ പാരാമീറ്റേഴ്സ് ഫസ്റ്റ് വൺ വെലോസിറ്റി ഓഫ് ഫ്ലോ ഓഫ് വാട്ടർ ഇൻ പൈപ്പ് ദെൻ ലെങ്ത് ഓഫ് പൈപ്പ് ദ ടൈം ടേക്കൺ ടു ക്ലോസ് ദ വാൾ ദെൻ ഫോർത്ത് വൺ ഈസ് ഇലാസ്റ്റിക് പ്രോപ്പർട്ടീസ് ഓഫ് ദ മെറ്റീരിയൽ ഓഫ് പൈപ്പ് ഓക്കെ ദിസ് ഈസ് വാട്ടർ ഹാമർ ഇൻ പൈപ്പ്സ് ഓക്കെ അല്ലേ ഓക്കെ ബാക്കി ക്ലാസ് നമുക്ക് അടുത്ത അടുത്ത ക്ലാസ്സിൽ എടുക്കാം ബാക്കി പോർഷൻസ് ഓക്കെ താങ്ക് യു താങ്ക് യു സാർ അറ്റൻഡൻസ് എന്താ നിങ്ങളെ ഏത് സമയത്ത് മക്കളെ കേറുന്ന അറ്റൻഡൻസ് ക്ലാസ്സിൽ ഞാൻ നിന്നോട് പറഞ്ഞില്ല രാവിലെ രാവിലെ കറക്റ്റ് ടൈമിലാ അതിനുശേഷം വന്നേ നീ അപ്പാട് തിരിച്ചു കേറിയാണ് സാറ് നോക്കോ റെക്കോർഡിംഗിൽ ഉണ്ടാവില്ല വീഡിയോയിൽ ഉണ്ടാവില്ല സാർ അറ്റൻഡൻസ് എടുക്കുന്ന സമയത്തില്ല സാറേ കഴിഞ്ഞപ്പോഴും കേറിയെന്ന് തോന്നുന്നു സാറേ കേറിയെന്ന് തോന്നുന്നു അത് എനിക്കൊന്നും ഉറപ്പില്ല അല്ല സാർ ആ ടൈമില് കേറിയാണ് റെക്കോർഡിംഗ് ഉണ്ട് കേട്ടോ ആരൊക്കെ ഈ സമയത്ത് മുത്താസിം ആകാശ് ഓക്കെ ഓക്കെ എന്നാ ശരി താങ്ക് യു സാർ